ആനി ആൻഡ് ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെജിറ്റേറിയൻ ഡിഷാണ് വെള്ളരിക്ക മാങ്ങ കറിയാണ്. വെള്ളരിക്ക കൊണ്ട് മാങ്ങ ഇട്ടിട്ട് അരച്ചുകൂട്ടാണ്. ഇവിടെ ഏട്ടന് ഭയങ്കര ഇഷ്ടമുള്ളതാണ്, അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോട് 1000 നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് ഇട്ട് ഡെയിലി മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. പിന്നെന്താന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ പുതിയ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനോടാണ്. കാരണം എന്താന്ന് വെച്ചാൽ ചിലർക്ക് അറിയാൻ പറ്റത്തില്ല, പുതിയ ചിലപ്പോൾ 10ഓ 15ഓ അല്ലെ 20ഓ 50ഓ ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരാണ്. ഞാൻ ആരെയും മോശമായിട്ട് പറയുന്നതല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വന്നിട്ട് പുതിയൊരാളായിട്ട് നമ്മുടെ കൂട്ടാവുമ്പോൾ അവർ പറയുന്നുണ്ട്, മെസ്സേജ് ഇടുന്നുണ്ട്, നമ്മൾ ആ മെസ്സേജ് കാണുന്നുണ്ട്. നമ്മൾ 24 hours കഴിയുമ്പോൾ അവരെ ഉറപ്പായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ചിലർക്ക് അറിയില്ലാത്ത കൊണ്ടായിരിക്കും അവർ ആദ്യം വന്നു കഴിയുമ്പോൾ നമ്മളോട് 1 മണിക്കൂറോ അല്ലെ 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ചോദിക്കുക എന്താ എന്നെ സപ്പോർട്ട് ചെയ്യാത്ത. വിഷമമുള്ള ഒത്തിരി പേരുണ്ട്, അത് നമുക്കറിയാം. ഓരോ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന സന്തോഷം വളരെ കൂടുതലാണ്. കാരണം നമ്മൾ ഓരോ സബ്സ്ക്രൈബർ ഈ ഓരോ അരിമണിയും പെറുക്കി വെക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ ഓരോ സബ്സ്ക്രൈബേഴ്സിനെ നമ്മുടെ ചാനലിലോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത്. അതിൻ്റെ കഷ്ടപ്പാട് നമുക്ക് നന്നായി അറിയാവുന്ന ഒരാളാണ്. നമുക്ക് അതിനുമാത്രം സബ്സ്ക്രൈബേഴ്സൊന്നും ആയിട്ടൊന്നുമില്ല, പക്ഷേ എങ്കിൽ പോലും നമ്മളെല്ലാവരും ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും തീർച്ചയായിട്ടും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ 24 hours കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്പാമായി പോവും. എനിക്ക് ആദ്യമൊക്കെ കുറേ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഒത്തിരി എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കൂട്ട് കൊടുക്കുമ്പോൾ അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും പ്രയോജനം വേണമല്ലോ. അതുകൊണ്ട് ഫുൾ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. മിനിമം ഒരു 3 മിനിറ്റ്സ് വീഡിയോ എങ്കിലും കാണണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫുൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോജനം ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ എനിക്ക് നിങ്ങളിപ്പോൾ സപ്പോർട്ട് ചെയ്ത് 24 hours കഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് ഇട്ടോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്യും. കാരണം ഓരോരുത്തരുടെ വീഡിയോസ് ഇങ്ങനെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരെ കണ്ട് വേണം നമുക്ക് എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് വരാൻ. അതിൻ്റെ ഒരു സമയത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ എനിക്കുള്ള സബ്സ്ക്രൈബേഴ്സിനേക്കാൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കുറേ പേരൊക്കെ ചിലപ്പോൾ നമ്മളെ സപ്പോർട്ട് തന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർ പോകുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് അടുത്ത ദിവസം ഒരു ലൈവ് വരാം കേട്ടോ. ലൈവ് വരാൻ ഞാൻ പറയാം എന്നാണ് ലൈവ് എന്ന്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോയിൽ വെള്ളരിക്ക മാങ്ങ കറി എന്താണെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. വെള്ളരിക്ക ഈ വലിപ്പത്തിൽ അരിഞ്ഞെടുക്കണം. പിന്നെ ഇതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ, മാങ്ങാ, പച്ചമുളക് 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ചെറിയ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്, 2 പച്ചമുളക്. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ, വറമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഉള്ളി. ആ ഇത് നമ്മൾ വറക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ കടുകും, പിന്നെ ആവശ്യത്തിന് എണ്ണയും. പിന്നെ വേണ്ട സാധനങ്ങൾ, തേങ്ങ വെളുത്തുള്ളി അല്ല വെളുത്തുള്ളി മറ്റേ അത് എടുത്തിട്ടുണ്ടല്ലോ, അത് വറ കൊടുക്കാം. ഇത് അരപ്പിൽ അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. വെളുത്തുള്ളിയുടെ കൂടെ ഇനി വേറെ കുറച്ച് സാധനങ്ങളൊക്കെ കൂടി ഇതിനകത്ത് ചേർക്കണം. നമ്മൾ ജീരകം ഇട്ട് കൊടുക്കുകയാണ്. നല്ല ജീരകം കുറച്ച് മതി. പിന്നെ ഇതിനകത്തോട്ട് വേണ്ടത്, എനിക്ക് നല്ല ജീരകത്തിൻ്റെയും ഈ ജീരകത്തിൻ്റെ ഒക്കെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നമ്മളത് മിക്സിയിൽ അരച്ചുകൊണ്ട് വരണം. നമുക്ക് ചട്ടിയിലേക്ക് മാങ്ങയും വെള്ളരിക്കയും കൂടി വേവിക്കാം. ആവശ്യത്തിന് ഇനി ഉപ്പിട്ട് കൊടുക്കണം, പിന്നെ വെള്ളം. അപ്പൊ ഇത് വെച്ച് നമുക്ക് വേവിക്കാം. അടപ്പിലോട്ട് വെച്ച് വെള്ളം ഒഴിക്കട്ടെ. വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതിയോ? കുറച്ച് വെള്ളം മതി. അതിന് വെള്ളം വെള്ളരിക്കല് വെള്ളമുണ്ട്. പിന്നെ പെട്ടെന്ന് വേവുത് മാങ്ങ വെള്ളരിക്കൊക്കെ. ഇനി നമുക്ക് ഇത് ഗ്യാസ് കത്തിച്ച് വെക്കട്ടെ. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഈ സമയത്തേക്ക് ഞാൻ അരപ്പ് അരച്ചോണ്ട് വരട്ടെ. അപ്പോ നമ്മുടെ കറി റെഡിയാകാറായി. വെന്തു, കഷ്ണമൊക്കെ വെന്തു, തിളച്ച്, നല്ല തിളച്ച് കഷ്ണമൊക്കെ വേകുന്നുണ്ട്. വെള്ളരിക്ക ആയതുകൊണ്ട് പെട്ടെന്ന് വേകും. മാങ്ങയും അതുപോലെ തന്നെയാണോ? ഒന്നുകൂടി വെന്ത് റെഡി ആവട്ടെ. ചുടിയൊക്കെ വെള്ളം പറ്റി വരട്ടെ, എന്നിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം. ഓക്കെ, നമ്മുടെ അരപ്പ് നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ട്. അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും കൂടി അരച്ചതാണ്. അപ്പൊ അത് റെഡി ആവട്ടെ, എന്നിട്ട് ബാക്കി കാണിക്കാം. ഇപ്പൊ നമ്മുടെ കറി തുറക്കുകയാണ്. ഇളവങ്ങ ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഇതിലേക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കണം. ലേശ ഉപ്പ് കൂടി, നമ്മൾ അരപ്പ് ചേർത്താണല്ലോ, അതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. മറ്റേ അരപ്പിന് വേണ്ടി അരപ്പുണ്ട്.
ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുവാണേ. പാത്രത്തിൽ കലക്കിയ വെള്ളം അല്ലേ? നമ്മുടെ ഏട്ടന് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് ഈ വെള്ളരിക്ക മാങ്ങ കറി. എപ്പോഴും വെള്ളരിക്ക വാങ്ങിക്കൊണ്ട് വരും ഇതുണ്ടാക്കാൻ അല്ലേ? അച്ചായി ഭയങ്കര ഇഷ്ടം. ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി വറ പൊട്ടിക്കല് മാത്രം അല്ലേ? ഇനി വറ പൊട്ടിക്കാൻ വേണ്ടി ഞാൻ ഇത് ഇറക്കി മാറ്റിയിട്ട് ഒരു പാത്രം വെക്കട്ടെ. നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട് ചൂടാകാനായിട്ട്. അപ്പൊ ചൂടായി വരട്ടെ. നമ്മൾ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ചൂടാവട്ടെ. എന്നിട്ട് കടുകിടാം. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി അല്ല, ചുവന്ന ഉള്ളി. ഓ, ചുവന്ന ഉള്ളി. വെളുത്തുള്ളി. വെളുത്തുള്ളി. ഇനി കറിവേപ്പില. പച്ചമുളക് കീറി ഇടുവാണ് രണ്ടായിട്ട് അല്ലേ? രണ്ടായിട്ടാണ്. എത്ര ഇട്ടാ? രണ്ടായിട്ടാ. നമ്മൾ ഇറക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് തട്ട ഉപ്പിടണ. ഇതിലേക്ക് നമ്മൾ വേറൊരു സാധനം കൂടി ഇടുന്നുണ്ട്. മുളക് പൊടി. ഇത്തിരി മുളക് പൊടി. ഇത് ഏത് മുളകാണ്? കാശ്മീരി ചില്ലിയാണോ? കാശ്മീരി ചില്ലി. കളറിന് വേണ്ടി അല്ലേ? നമ്മളിങ്ങനെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഓക്കെ. നമ്മൾ കറിയിലേക്ക് ഒഴിച്ചിരിക്കുകയാണ്. അപ്പോ നമ്മുടെ വെള്ളരിക്ക മാങ്ങ അരച്ചുകൂട്ട് കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടനെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ, ഓൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും അല്ലേ? അപ്പൊ എല്ലാവരും വെള്ളരിക്ക മാങ്ങക്കറി ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നല്ല സ്വാദുള്ള കറിയാണ് കേട്ടോ. ഒരു മെഴുക്ക് പുരട്ടിയോ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഒരു കറിയുടെ കൂടെ ഇത് കൂടി ആകുമ്പോൾ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ്. ചോറിന് പറ്റിയിരുന്ന കറിയാണ്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ഇതിനകത്ത് തൈരൊന്നും ചേർക്കണ്ട, വെറുതെ വെള്ളരിക്ക മാങ്ങയും തേങ്ങ അരച്ച കറിയാണ്. അപ്പൊ സൂപ്പറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അപ്പൊ ടാറ്റാ ബൈ ബൈ.